Hello friends, ellavarkum testmeter vinte pudiyoru video like swagatham. Njangal ippa nikkuna Kuzhupilly Beach tottu munpulla oru place ilana nikkuna. Ibadna nera Kuzhupilly Beach like povana. Adinu munpu kanda oru nalla oru adivali place kanda appo ibada nirthi korcha photos um videos okke eduthu kaana. Idu fulla chemmeen kattukal okke aato. Chemmeen kattukalum baaki main krishi aanu ibada fulla. Appo ee route aanu nammal nera Kuzhupilly Beach like povana. Appo namukku Kuzhupilly Beach le kaaychakal okke video lode kaanam. Appo nera video like povam. എറണാകുളത്തു നിന്ന് ഏകദേശം 26 കിലോമീറ്റർ ആണ് കേട്ടോ Kuzhupilly ബീച്ചിലേക്കുള്ളൂ. എറണാകുളത്തു നിന്ന് വൈപ്പിൽ നിന്ന് നമുക്ക് Kuzhupilly ബീച്ചിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഞങ്ങൾ Kuzhupilly ബീച്ചിലേക്ക് വന്നത് വൈപ്പിൻ കൂടിയല്ല കേട്ടോ, പറവൂര് കൂടിയായിട്ടാണ് ഞങ്ങൾ Kuzhupilly ബീച്ചിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ചെറായി ബീച്ച് കവർ ചെയ്തിട്ടാണ് Kuzhupilly ബീച്ചിലേക്ക് വന്നത്. ഇവിടെ ചെറായിൽ തന്നെ നമുക്ക് ചെറായി ബീച്ച് ഉണ്ട്. ചെറായി ബീച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രക്തേശ്വരി ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് Kuzhupilly ബീച്ച് ഉണ്ട്. അങ്ങനെ മൂന്ന് ബീച്ചുകളുണ്ട് ചെറായിൽ തന്നെ. മൂന്ന് ബീച്ച് നല്ല അതിമനോഹരം കേട്ടോ. പറവർ റൂട്ടിൽ നിന്ന് Kuzhupilly ബീച്ചിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു വ്യൂ ആട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്ന് കയറുമ്പം കുറച്ചും വന്ന് കഴിയുമ്പോൾ മുതൽ നമുക്ക് രണ്ട് സൈഡിലും കായൽ കയറിയിട്ട് അതിൻ്റെ നടുക്കോടെ ഉള്ള റോഡാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നു. സൺസെറ്റിൻ്റെ ആണെങ്കിലും നല്ല കിടിലും ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇവിടം. വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ചൂണ്ടയിടാനായിട്ടും മീൻ പിടിക്കാനായിട്ടും ഫോട്ടോഗ്രാഫി എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഒരു വശത്ത് സമുദ്രങ്ങളുടെ തീവ്രമായ നിലയും മറുവശത്ത് കായലുകളുടെ അതിമനോഹരമായ കാഴ്ചയുമാണ് Kuzhupilly ബീച്ച് നമുക്ക് സമ്മാനിക്കുന്നത്. ഇടുങ്ങിയ റോഡിൻ്റെ ഇരുവശത്തുമുള്ള തടാകത്തിൻ്റെ നടുവിലൂടെയുള്ള യാത്ര ഒരു വേറിട്ട അനുഭൂതിയാണ് കേട്ടോ നമുക്ക് തരുന്നത്. ഈ റോഡ് നേരെ എത്തുന്നത് രക്തേശ്വരി ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് Kuzhupilly ബീച്ചിലേക്ക് എത്തും. റൈറ്റ് പോയി കഴിഞ്ഞാൽ ചെറായി ബീച്ചിലേക്ക് എത്തും. ഒരു ബീച്ചാണ് അങ്ങ് ചെറായിയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വലിയൊരു ബീച്ച് കിടക്കുവാണ്. അതിൻ്റെ ഓരോ ഇടയ്ക്കും ഡിവൈഡ് ചെയ്ത് ബീച്ചിന് ഓരോ പേര് നൽകിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബീച്ചിലെത്തി കേട്ടോ. നമ്മൾ Kuzhupilly ബീച്ചിലല്ല, രക്തേശ്വരി ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചിലാണ് എത്തിയത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് Kuzhupilly ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് രക്തേശ്വരി ബീച്ച് ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ Kuzhupilly ബീച്ചിലേക്ക് പോകും. ഒരുപാട് ആൾക്കാർ ബീച്ചിൽ വന്നിരിപ്പുണ്ട് കേട്ടോ. വൈകുന്നേര സമയമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. ചെറായി ബീച്ചിനെ അപേക്ഷിച്ച് തിരക്ക് കുറവാണെന്നുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബീച്ചിൽ. കൊച്ചിയിലെ വൈപ്പിന് സ്ഥിതി ചെയ്യുന്ന Kuzhupilly ബീച്ച് അതിമനോഹരമായ ബീച്ചുകളിൽ ഒന്ന് തന്നെയാണ്. നീന്തുന്നവർക്ക് ഒരു പറദീസ് തന്നെയാണ് Kuzhupilly ബീച്ച്. ഈ ചെറായി ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ രക്തേശ്വരി ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ച് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ചെന്ന് കഴിഞ്ഞാൽ Kuzhupilly ബീച്ച് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്ന Kuzhupilly ബീച്ചാണ്. അപ്പം എല്ലാ ബീച്ചും നല്ല അടിപൊളിയാണോ. ബീച്ചും ബീച്ചിലെ തിരമാലയും എല്ലാം കൂടെ കൂടി നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒപ്പം നമുക്ക് സൺസെറ്റ് ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സൺസെറ്റ് നമുക്ക് നന്നായിട്ട് ഇന്ന് കിട്ടിയില്ല. മേഘങ്ങൾ ഒന്ന് കവർ ചെയ്തിട്ട് ചെറിയൊരു വ്യൂ ആണ് നമുക്ക് സൺസെറ്റ് കിട്ടുന്നുള്ളൂ. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ Kuzhupilly ബീച്ചിലാട്ടോ നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറേ ആൾക്കാർ ബീച്ച് ചാടത്തൊക്കെ ഉണ്ട് കേട്ടോ. ബീച്ച് നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വന്ന് ബീച്ച് ചാടുന്നത്. വൈകുന്നേരം ആയിരിക്കും ഇവിടെ ഇത്ര ആൾക്കാർ വന്നു. രാവിലെ ഒന്നും വലിയ ആൾക്കാരില്ല. വൈകുന്നേരങ്ങളിലാണ് സൂര്യാസ്തമയം നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടുത്തെ വേറെ കുറച്ച് കാഴ്ചകളോടെ കാണാം. അവിടെ ഒരു ചെറിയ വള്ളം മീനെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനാണ് അത്ര ആൾക്കാർ കൂടിയിരിക്കുന്നത്. ഒരുപാട് ഫാമിലികളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെയുണ്ട് Kuzhupilly ബീച്ചിൽ. ഈ ആൾക്കാർ ചെറായി ബീച്ചിൻ്റെ അങ്ങേയറ്റം മുതൽ Kuzhupilly ബീച്ചിൻ്റെ അങ്ങേയറ്റം വരെ ഉണ്ട് കേട്ടോ. എല്ലാവരും ബീച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലം പോലും ഫ്രീ ആയിട്ട് കിടപ്പില്ല. അവിടെ നമ്മൾ പുറകിലൊക്കെ എല്ലാവരും ബീച്ച് കൂടെ ചാടിക്കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾ കുഴിപ്പിള്ളി ബീച്ചിലേക്ക് വന്നത് വൈകുന്നേരം ആട്ടോ. എല്ലാവരും തന്നെ വൈകുന്നേരമാണല്ലോ ബീച്ചുകളിലൊക്കെ പോകുന്നത്. ബീച്ചുകൾക്ക് വൈകുന്നേരമാണ് ഒരു പ്രത്യേക ഭംഗി കിട്ടുന്നത്. ഇവിടുത്തെ സൺസെറ്റ് കഴിഞ്ഞിട്ടോ, ഇനിയിപ്പോൾ സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണിത്. ഇപ്പോൾ ലൈറ്റൊക്കെ പോയി തുടങ്ങി. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് കുറച്ച് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു പ്ലേസ് കൂടിയാണ് കുഴിപ്പിള്ളി ബീച്ച്. ഇവിടുത്തെ വെള്ളമണലിൽ നിറഞ്ഞ തീരങ്ങൾ വിശ്രമിക്കുന്നതിനുള്ള അതിമനോഹരമായ സ്ഥലങ്ങൾ തന്നെയാണ്. ചെറൈ ബീച്ചിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് കുഴിപ്പിള്ളി ബീച്ചിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറൈ ബീച്ച് കാണാൻ വരുന്ന എല്ലാവരും തന്നെ കുഴിപ്പിള്ളി ബീച്ചും സന്ദർശിച്ചിട്ടാണ് പോകാറുള്ളത്. അവിടെ കുറച്ച് പേര് ക്രിക്കറ്റ് കളിക്കുന്ന കേട്ടോ. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ അടുത്തുള്ളവർ വന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണൊക്കെ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ബോൾ ഇറങ്ങി കഴിഞ്ഞാലും മണ്ണിൽ കുത്തിയിട്ട് തെറിച്ചു വരും. വൃത്തിയും വെളുപ്പുമുള്ള ഒരു കടൽത്തീരം തന്നെയാണ് കേട്ടോ കുഴിപ്പിള്ളി ബീച്ച്. എന്നാൽ ചെറൈ ബീച്ചിനേക്കാൾ വളരെയധികം തിരക്ക് കുറവുമാണ് കേട്ടോ കുഴിപ്പിള്ളി ബീച്ചിൽ. ഇനി കുഴിപ്പിള്ളി ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരയിൽ കൂടെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ഇതാണ് മറ്റേ ചെറൈ ബീച്ചിനെ അപേക്ഷിച്ച് കുഴിപ്പിള്ളി ബീച്ചിനുള്ള ഒരു പ്രത്യേകത. നമുക്ക് ബീച്ചിൻ്റെ ആ മണ്ണിൽ തന്നെ ഒരുപാട് മരങ്ങൾ അങ്ങേ അറ്റം വരെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഭംഗിയാണ് നമുക്ക് ബീച്ച് നൽകുന്നത്. ഇപ്പോൾ സമയം 6:30 ആയിട്ടോ. ഒരുപാട് അങ്ങോട്ട് ഇരുട്ടായിട്ടില്ല. സൂര്യൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഡാർക്കായിട്ടില്ല, നോർമൽ വെട്ടമുണ്ട്. എറണാകുളം ജില്ലയിൽ ഒരു സായാഹ്നം ചെലവഴിക്കുന്നതിനുള്ള മികച്ച ബീച്ചുകളിൽ ഒന്ന് തന്നെയാണ് കുഴിപ്പിള്ളി ബീച്ച്. ബീച്ച് പ്രദേശത്തിന് സമീപം ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ട്. ഈ ബീച്ചിൽ ഒരുപാട് വെഡ്ഡിംഗ് ഷൂട്ടുകളും സിനിമ ഷൂട്ടിങ്ങും ഒക്കെ ഒരുപാട് നടന്നിട്ടുള്ള ഒരു ബീച്ചാണ് കുഴിപ്പിള്ളി ബീച്ച്. ചെറൈ ബീച്ചിനെ അപേക്ഷിച്ച് കുഴിപ്പിള്ളി ബീച്ചിൽ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ഈ ബീച്ചിൻ്റെ കരയോട് ചേർന്ന് തന്നെ ഒരുപാട് ചെറിയ ചെറിയ മരങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് ചെറൈ ബീച്ച് കാണാൻ സാധിക്കില്ല. ചെറൈ ബീച്ചിൽ ഒരു കല്ലുകളൊക്കെ ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തിരമാല. ഈ കുഴിപ്പിള്ളി ബീച്ചിൽ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊരു പ്രത്യേക ഒരു ലൊക്കേഷനാണ്. ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കുഴിപ്പിള്ളി ബീച്ചിൽ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. Thank you.